നമ്മളതിനെ മിക്സ് ചെയ്ത് നല്ല അടിപൊളി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അയടെ കിടന്ന് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിക്കുകുട്ടൻ. മിക്കുകുട്ടൻ ഭയങ്കര ഉപദ്രകാരി ആയിക്കൊണ്ടിരിക്കുകയാണ്. കേക്ക് ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. അവള് അല്ല, മിക്കു നമ്മുടെ റിബേക്കയുടെ കൂടെ ചേർന്ന് എനിക്കെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, രൂക്ഷമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഞാൻ തോറ്റു കൊടുക്കത്തില്ല. സംസാരിക്കില്ല, തുപ്പല് ഇറക്കി. എല്ലാവർക്കും വീണ്ടും ഒരു വെറൈറ്റി വ്ലോഗിലേക്ക് സ്വാഗതം. വെറൈറ്റി അല്ല, എക്സൈറ്റിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നത്. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വ്ളോഗാണ് ചെയ്യുന്നത്. നമ്മള് ഫുഡ് വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും, പറഞ്ഞോളൂ. ഫുഡ് വ്ളോഗ് എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എന്റെ ഹസ്ബൻഡിനെ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. കുക്കിംഗ് അല്ല, ഇന്ന് നമ്മൾ ചാലഞ്ച് ചെയ്തിരിക്കുന്നത് ബേക്കിംഗ് ആണ്. നമ്മള് ഇന്ന് എന്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി ഒരു കേക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും വെറും കേക്ക് അല്ല, ഓറഞ്ച് കേക്ക്. ഓറഞ്ച് കേക്ക് പക്ഷെ ഞാൻ ഗൈഡ് ചെയ്യത്തേ ഉള്ളൂ, പക്ഷെ എന്റെ കൈ ഒന്നിലും ഉൾപ്പെടുത്തത്തില്ലേ. പിന്നെ എന്തെങ്കിലൊക്കെ നമ്മളറിയാലും തെറ്റ് വരുവാണെങ്കിൽ പറഞ്ഞു തരുമായിരിക്കും, അത് നമ്മള് നോക്കാം. അപ്പൊ എന്തായാലും സാധാരണ കുക്കിംഗ് അല്ല, ഇറ്റ്സ് എ ബേക്കിംഗ്. അതൊരു കലയാണ്, അതിനകത്ത് കലയിലെ ഒരു പാളിച്ച വന്നത്. കേക്കാവോ അവസാനം അപ്പമാവോ എന്ന് നമുക്ക് കണ്ടറിയാം. നമുക്ക് നോക്കാം കേക്കാവോ അപ്പാവോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാ തുടങ്ങുകയാണ് പരിപാടി. നമ്മൾ ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബേക്കിംഗ് ചെയ്യാൻ പോവാണ് കേക്ക്. അതും കേക്ക്. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. കിച്ചണിന് പാനൊന്നും ഇല്ല ഇവിടെ തന്നെ. കിച്ചൺ ജസ്റ്റ് സ്റ്റെപ്പ് ഔട്ട് വെച്ചാൽ മതി, പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതേ ഉള്ളൂ. അത് നമുക്ക് ഞാൻ ഉണ്ടാക്കുന്നത് വലിയ കുഴപ്പമൊന്നും ഇല്ല. പക്ഷെ നേരത്തേക്ക് എനിക്ക് ഇന്ന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി ഇന്നെന്തായാലും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല, കാരണം ഞാനല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കപ്പോൾ കിച്ചണിലേക്ക് പോയി നമുക്ക് അതിനകത്തുള്ള കേക്കിൻ്റെ റെസിപ്പികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങളെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ബേക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഏകദേശം റെഡി ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇത് ബേക്കിംഗ് ട്രേ ആണ്. ഇത് ബേക്കിംഗ് പേപ്പറിൽ ഓയിൽ സ്പ്രേ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ്, ഇത് 1.5 കപ്പ് മൈദ. 1.5 കപ്പ് മൈദ. കപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ 200 ml കപ്പാണ്. 200 ml 1.5 കപ്പ് മൈദ. ഇത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. 2 മുട്ട. 2 മുട്ട എപ്പോഴും നമ്മൾ ബേക്കിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് ഓറഞ്ചിനായോണ്ടാണ് ഈ ഓറഞ്ച് കളറുള്ള മുട്ട വെച്ചേക്കുന്നത്. ഓറഞ്ച് കേക്ക് ആയതുകൊണ്ട് ഓറഞ്ച് കളർ മുട്ട എന്ന് വേണമെങ്കിൽ പറയാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും മുട്ട റൂം ടെമ്പറേച്ചറിലാവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെക്കുക. 1/3 കപ്പ് ഓഫ് സൺഫ്ലവർ ഓയിൽ, റിഫൈൻഡ് ഓയിൽ. ഇത് ഓറഞ്ച് കേക്ക് ആണല്ലോ, അപ്പം നമ്മൾ ഓറഞ്ച് ആഡ് ചെയ്യുമ്പോൾ അത് ഓറഞ്ച് ഫ്ലേവർ വരുത്തുന്നു. ഓറഞ്ചിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ തൊലി ശർക്കരപ്പാനിക്കകത്തിട്ട് അത് അതിൻ്റെ കയ്പൊക്കെ കളഞ്ഞ് ശർക്കരപ്പാനിക്കകത്തിട്ട് അത് വരട്ടിയ സംഭവം കിട്ടും. അത് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് മിക്സിക്കകത്ത് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിരിക്കുന്ന പേസ്റ്റാണ് ഇത്. ഇത് ഓറഞ്ചിന്റെ തൊലിയാണ് സത്യത്തിൽ. ഇതെന്ന് പറയുന്നത് പിന്നെ വാനില എസൻസ് ആണ്. മുട്ടയുടെ ആ ഒരു സ്മെല്ല് വരാതിരിക്കാൻ, മുട്ടയുടെ വലിയ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന വാനില എസൻസ് ആണിത്. അതേപോലെ ഇത് ഇത് സ്പൂണാണ് കേട്ടോ, ഇത് അതിന് വേണ്ടി വെച്ചേക്കുന്ന സ്പൂണാണ്. ഇതെന്ന് പറയുന്നത് ബേക്കിംഗ് പൗഡർ ആണ്. ബേക്കിംഗ് നമ്മൾ ബേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പൗഡർ ആണിത്.
ഓക്കെ. അതേപോലെ ബേക്കിംഗ് പൗഡർ എന്നാ പറഞ്ഞത്. അതേപോലെ ഇതെന്ന് പറയുന്നത് സോഡയാണ്, സോഡ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് സോഡ. പിന്നെ ഇവിടെ കുറച്ച് പൊടി വെച്ചിട്ടുണ്ട്. ഞാൻ വെച്ച ചന്ദനമാണോ? പക്ഷെ ചന്ദന അല്ല, അത് എന്താന്ന് പറയാൻ പറ്റുമോ നോക്കട്ടെ. കുക്കിങ്ങിൽ ഭയങ്കര പൊലിയാണല്ലോ പറഞ്ഞത്, ഒന്ന് പറഞ്ഞേ എന്താണ്. പിന്നെ ക്ലീൻ ഇല്ലാതെ വൃത്തി വീടിനകത്താണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെ എല്ലാം സംഗതി കാണിച്ചു, വേറൊരു കാര്യം ഇത് കണ്ടോ, ഇത് എന്തോ മനസ്സിലായി. തേപ്പൊട്ടിയല്ല, ഇതാണ് ഹാൻഡ് മിക്സർ. എനിക്ക് ഇപ്പോഴൊക്കെയാണ് ഇതൊക്കെ മനസ്സിലായി വന്നത്, കാരണം ഞാൻ ബേക്കിംഗ് നേരത്തെ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. പിന്നെ ഭാര്യ ഉണ്ടാക്കുന്നില്ല, പിന്നെ വേറെ കാര്യം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമല്ലേ ഗൈസ്. രണ്ട് കമ്പികളുണ്ട്, അത് ഞാൻ വിട്ടുപോയി. കമ്പികളെ വേണം, ഞാൻ വിചാരിക്കുകയും ചെയ്ത് വെച്ചിട്ട് എന്തോ ചെയ്യുന്നതാണ്. രണ്ട് കമ്പികളുണ്ട് ഗൈസ്, സോറി. ഇതാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ അത് ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം ഇങ്ങനെ വളരെ മൈന്യൂട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് സോറി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ആദ്യം നമ്മൾ ചെയ്യുന്നത് മുട്ട ബേക്ക് ചെയ്യുന്നതിന് മുമ്പേ ഓവൻ സോറി ഓവൻ പ്രീ അത് കേക്ക് ടിൻ വെക്കുന്നതിന് മുമ്പേ ഓവനിലെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയാമോ? അല്ലല്ല, പ്രീ ഹീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ ശരിയാവത്തില്ല. ഇത് നമ്മൾ കൺവെൻഷനിൽ എടുത്തിട്ട് നമ്മൾ 200°C വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് മുട്ട. മുട്ട വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഓംലെറ്റ് അടിക്കാനല്ല, ഓംലെറ്റ് അല്ല സോറി ഗൈസ്, നമ്മൾ കേക്ക് ഉണ്ടാക്കി ബേക്ക് ചെയ്യാനാണ്. വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് നമ്മൾ പിന്നാണ് ഇടുന്നത്, കാരണം സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി, കേക്കിന് സോഫ്റ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഇതിനകത്ത് ഞാൻ വെള്ളയും മഞ്ഞയും കൂടെ സെപ്പറേറ്റ് ചെയ്യാൻ പോകാം. മുട്ടക്കരു, മുട്ടക്കരു, മുട്ടയിലെ മുട്ടയും കരു, മുട്ടയുടെ വെള്ളയും കരുവും നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകാം. എന്നാലും നമുക്ക് അത് ചെയ്യാൻ പറ്റത്തു. ഓക്കെ, ഇപ്പം എങ്ങനെ അത് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഭയങ്കര ഷെഫ് അല്ലേ, ഒന്ന് കാണട്ടെ. ആണ്ടേ, ആദ്യമേ മുട്ടത്തോടാണ് പാത്രം. മുട്ടത്തോടിളക്കി, മുട്ടത്തോടിളക്കിയിട്ട് നമ്മൾ അതിനകത്തു നിന്ന് വെള്ള സെപ്പറേറ്റ് ചെയ്യണം. താത്തി പിടിക്ക്, അങ്ങനെ നമ്മൾ മുട്ടയുടെ വെള്ളക്കരു, മുട്ടയുടെ മഞ്ഞക്കരുവും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സാഹസികമായിട്ടാണ് ചെയ്തെങ്കിലും ഇത് വളരെ നിസ്സാരമാണ്. പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം വെച്ചിട്ട് ഈട്ട് നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ ഇതിട്ട് കറക്കണം. പാത്രത്തിൽ പിടിച്ചോ, പാത്രത്തിൽ പിടിച്ചോ. ഇതാണ് പീക്ക് സ്റ്റേജ്. ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പീക്ക്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ വളരെ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സാഹസികം ഒട്ടുമല്ല, ഒട്ടും സാഹസികം. ഞാൻ എവറസ്റ്റ് കൊടുക്കൂടിയൊന്നുമല്ല കയറുന്നത് കേട്ടോ, ഞാൻ ഉണ്ടാക്കുന്നത് കേക്കാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര നമ്മൾ ഇതിനകത്ത് ഓരോ സ്പൂൺ ഇടുമ്പോഴും നമ്മൾ ഇത് വെച്ച് ബീറ്റ് ചെയ്യണം. അങ്ങനെ ഓരോ സ്പൂൺ ഫുൾ ഇടുന്ന മാതിരി ഇങ്ങനെ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് നമ്മളത് ബീറ്റ് ചെയ്ത് നമ്മൾ പഞ്ചസാര നമ്മൾ അതിനകത്ത് ഇട്ട് ബീറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിച്ചു. കണ്ടോ, നല്ല പെയിൻറ്റ്, വെള്ള പെയിൻറ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനകത്തോട്ട് നമ്മൾ എണ്ണ ഒഴിക്കും. എണ്ണ ഒഴിച്ച് നമ്മൾ ഇതേപോലെ അടിക്കും. ഏത് ഇതേപോലെ നമ്മൾ ഇതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ വീണ്ടും ബീറ്റ് ചെയ്യും. ആദ്യം നമ്മളെല്ലാം വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് മിക്സ് ഒഴിക്കട്ടെ. നമ്മൾ എണ്ണ ഫുൾ ഒഴിച്ചു. ആദ്യം ഇതെല്ലാം വെറ്റായിട്ടുള്ളതെല്ലാം നമ്മൾ ഒരു പാത്രത്തിട്ട് അടിക്കുക.
അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരി എടുക്കുന്നു. നമ്മൾ മഞ്ഞക്കരി എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നു, ഫുൾ ഒഴിക്കണം. വാനിലയുടെ എസെൻസും നമ്മൾ അതിനകത്ത് ഒഴിക്കണം. വാനിലയുടെ എസെൻസും നമ്മൾ കണ്ടില്ലേ, ഒരു സ്പൂൺ ഒഴിച്ചു. ഇപ്പോൾ ഒരു നല്ലൊരു പെയിൽ യെല്ലോ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഓറഞ്ചിൻ്റെ മറ്റേ തൊലി, നമ്മുടെ നാട്ടിൽ പറയുന്നത് തൊലി, തൊലി എടുത്തിട്ടുണ്ട്. ആ തൊലി പീലെടുത്ത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ്. ഇത് ഫുൾ ആഡ് ചെയ്യണം. പിന്നെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം, ഇങ്ങനെ ആഡ് ചെയ്യും. അപ്പോൾ ഇതുപോലെ മൊത്തം നമ്മൾ ആഡ് ചെയ്യും. പിടിച്ച് തരൂ, ഞാൻ വീഡിയോ എടുക്കട്ടെ മിസ്റ്റർ. ക്യാമറയും കൊണ്ട് ഞാൻ ഇതിൽ ചാടണോ? നമ്മൾ ഇതിട്ടിട്ട് നമ്മൾ ലോ സ്പീഡിൽ ഒന്നും കൂടി അടിക്കണം. അങ്ങനെ നമ്മൾ ഹാൻഡ് മിക്സറിൻ്റെ ഉപയോഗം കഴിഞ്ഞു. ഈ മൈദ നമ്മൾ എന്താണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ അരിക്കും. ഇത് വെച്ച് അരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ തട്ടി അരിച്ചരിച്ചായിരിക്കും ഇടുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, എയറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കാരണം എയറേഷൻ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ, എയറേഷൻ ഇങ്ങനെ നമ്മൾ മൈദ ഇടുന്നതിനനുസരിച്ച് തരിതരിയായിട്ട് ഇട്ടാനുള്ള ഗുണം, നമുക്ക് കേക്ക് നല്ല സ്മൂത്ത് ആയിരിക്കും. ഇങ്ങനെയപ്പം മൈദ നമ്മൾ അതിനകത്തോട്ട് അരിച്ചിടാൻ പോവാണ്. മൈദയുടെ കൂടെ തന്നെ വേറെ കാര്യം പറയാൻ പറ്റുപോയി, ഈ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, ബേക്കിംഗ് സോഡയും നമ്മൾ ഇതേപോലെ അര ടീസ്പൂൺ ഇടുന്നത്, അതിന്റെ കൂടെ ബേക്കിംഗ് സോഡ നമ്മൾ ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട്. നീ എന്തോ കൊല്ലൂടെ, ഇത് ഒരു ടീസ്പൂൺ, ഇത് അര ടീസ്പൂൺ. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ അരിപ്പ ഇടാൻ പോവാണ്. ഇതിനകത്തോട്ട് നമ്മൾ ഈ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുന്നു. അത്രയൊന്നും എടുക്കല്ലേ, വേണ്ട, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുന്നു. അത് കൂടാതെ നമ്മൾ ഇനി ഇടുന്നത് അര ടീസ്പൂൺ സോഡ പൊടി ഇടാൻ പോവാം, ബേക്കിംഗ് സോഡ. അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തു, അല്ല ബേക്കിംഗ് പൗഡറിൽ ബേക്കിംഗ് സോഡ എടുത്തു, അത് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെല്ലാവരും അരിച്ചെടുക്കാൻ പോവാണ്. ഗൈസ് കം ഓൺ, സ്റ്റേ ടു. നമ്മൾ ഇനി നമ്മൾ ഇങ്ങനെ അരിച്ച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 ് അതിനകത്തോട് ഇട്ട് കൊടുക്കുവാണ്. മിക്സ് ചെയ്തോ കൂടെ തന്നെ, അത് മിക്സ് ചെയ്യാം. ഗൈസ് കണ്ടോ, അപ്പം നമ്മൾ അരിച്ചരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അരിപ്പ് കഴിഞ്ഞ് അവസാനം കണ്ടോ, രണ്ട് മൂന്ന് കല്ല് കിട്ടി. അപ്പം നമ്മൾ ഈ സ്പാച്ചുല വെച്ചിട്ടാണ് നമ്മൾ ഇത് ബേക്ക് ഇങ്ങനത്തെ ഇത് അവസാനത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യും. ഞാനൊരു സാധനം ഇടാൻ വിട്ടുപോയി, നമ്മുടെ ജാതിക്ക പൊടിയാണ്ട് ഇത് കണ്ടില്ലേ, ഒരല്ലി, ഒരല്ലിയോ അല്ല, ഒരല്ലി അല്ല, ഒരു പിടി, ഒരു പിടിയോ, ഒരു പിടി എന്നാണ് അതിന് പറയുന്നത് മലയാളം അറിയത്തിന്. ഒരു പിടി എന്ന് വെച്ചാൽ ഫുൾ ഒരു തങ്ങല്ല, ഒരു പിടി, ഇതാ ഒരു പിടി, ഒരു നുള്ള, എന്തോ നാടേ കിടന്ന് അലക്കുന്നേ. നമ്മൾ അതിനെ മിക്സ് ചെയ്ത് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മികുക്കൂട്ടൻ. മികുക്കൂട്ടൻ ഭയങ്കര ഉപദ്രവകാരി ആയിക്കൊണ്ടിരിക്കുകയാണ്. കേക്ക് ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. അവള് അല്ല, മിക്കു നമ്മുടെ റിബേക്കയുടെ കൂടെ ചേർന്ന് എനിക്കെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, രൂക്ഷമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഞാൻ തോറ്റു കൊടുക്കത്തില്ല. ഞാൻ ഇതിങ്ങനെ കലക്കി 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 വെള്ളം കലക്കുന്ന പോലെ ഞാൻ കലക്കുമ്പോൾ ഗൈസ് ഇത് കണ്ടോ, അത് നടുക്കൊഴിച്ചു കൊടുത്താൽ മതി, അപ്പം തന്നെത്താൻ അത് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കോളും. അതാണ് ഇതിനകത്തെ വേറെ വലിയ ഗുണം. ഉള്ള് കലക്കി ഒഴിച്ചു കൊടുക്കണം. ഇത് കണ്ടിട്ട് കേക്ക് അര ക്ലാസ്സേ ഉള്ളെന്ന് തോന്നും. ഈ സ്പാച്ചുല ഉണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് ഇങ്ങനെ എടുക്കാൻ എളുപ്പമാണ്. സ്പാച്ചുല മേടിക്കണം. നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് രണ്ട് പ്രാവശ്യം ഇത് ടപ്പേ ടപ്പേന അടിക്കണം. അപ്പോൾ അതിൻ്റെ ആ എയർ ഉള്ളതെല്ലാം കടക്കുന്ന എയറെല്ലാം മേളി വരും. ബബിൾസ് ഒക്കെ വന്ന് ഉള്ള അതിനകത്തുള്ള എയറെല്ലാം പൊക്കോളും വെളിയിൽ. ഇനി നമ്മൾ അത് ഓവനിനകത്തോട്ട് വെക്കാൻ പോവാണ്. കേട്ടാ, ഞാൻ കീപ്പ് ചെയ്യാൻ പോവാണ്. കീപ്പിംഗ് അല്ലെങ്കിൽ ആക്ച്വലി ഇത് കുക്കിന് വേണ്ടിയിട്ടുള്ള കീപ്പിംഗ് ഡോ ആണ്. നമ്മുടെ ഈ കേക്കിൻ്റെ സാധനം നമ്മൾ അതിനകത്തോട്ട് വെക്കാൻ പോവാം. അപ്പോൾ സാധനം അകത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അടയ്ക്കാൻ പോവാണ്. കമോൺ ഇന്ത്യ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ടൈം സെറ്റ് ചെയ്യണം. ടൈം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റോട് തിരിച്ച് ഈ നോബ് ലെഫ്റ്റോട് തിരിച്ച് 55 മിനിറ്റ് വെക്കും. കണ്ടോളൂ, 54 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമ്മുടെ കേക്ക് റെഡി. കണ്ടാ, കിടന്ന് കറങ്ങാനകത്തിരുന്ന് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി 55 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കറിയാം കേക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത്.
അപ്പോൾ അവളുടെ ചെറിയൊരു ഹെൽപ്പുകൾ ഉണ്ടായിരുന്നില്ല, നമുക്ക് പറ്റത്തില്ല, ക്യാമറ എല്ലാം കൂടെ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ മിക്കുവിൻ്റെ കരച്ചിൽ കാരണം മിക്കു ചെറിയ ഒരു ജലദോഷം ഉണ്ടായിരുന്നത് കൊണ്ട് അവന് ചെറിയൊരു കരച്ചിലുണ്ടായിരുന്നു. നിങ്ങൾ സൗണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ ബേക്കിംഗ് എല്ലാം ഡൺ ആയിട്ട് ഞാൻ നിങ്ങളെ അവസാനത്തെ ടേസ്റ്റിംഗ് കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെയിരിക്കുന്നത് മേളിൽ അത് അങ്ങനെ കളർ ചേഞ്ച് ആവും. അപ്പം നമ്മൾ ഇത് തിരിച്ചിട്ട് എല്ലാം സെറ്റ് ആക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് തണുക്കാം. കേക്കെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കേക്കിൻ്റെ ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ പൊക്കണം. ഓ കണ്ടോ കണ്ടോ, നമ്മൾ ആ നേരത്തെ ഇട്ട പേപ്പർ ഉണ്ടായതുകൊണ്ട് സംഗതി ഇതുവായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി. അങ്ങനെ അവസാനം ഞാൻ കേക്ക് ഉണ്ടാക്കി. കേക്കിന്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി കഴിച്ചിട്ട് ഞാൻ പറയാം, ഞാനാണ് ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ അവിടെ കേക്ക് കണ്ടില്ലേ? കണ്ടോ കണ്ടോ, ഇരിക്കണോ? കേക്കിന്റെ ആ ഒരു ഇരുത്ത കണ്ടോ കണ്ടോ നിങ്ങൾ എല്ലാരും. അപ്പൊ കേക്ക് ഞാൻ ഇവിടെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. അതിനു മുമ്പ് നമ്മള് എല്ലാരും എന്നെ ജീവനോട് ആദ്യമേ കണ്ടോളൂ. ഇനി അടുത്ത വ്ളോഗ് ഞാൻ ഇല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക. നമുക്ക് ഈ കേക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മള് കേക്ക് പിന്നെ ഉണ്ടായി കഴിഞ്ഞു. അപ്പൊ ഞാൻ അവളെ കൂടെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്, അവളെ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനല്ലേ ഉണ്ടാക്കിയത്, അതിന് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഉത്തരങ്ങൾ മാത്രം കിട്ടിയാൽ മതിയല്ലോ. സ്പോഞ്ച് പോലെ ഉണ്ട്. കഴിക്കണോ? ഞാൻ തന്നെ കഴിക്കണോ? പിന്നെ നീയല്ലേ കഴിക്കട്ടെ. ഇങ്ങോട്ട് നോക്കിട്ട് പറയൂ എങ്ങനെ ഉണ്ട്. പിന്നെ അയ്യോ തെള്ളു തെള്ളു, എന്താ പോന്നെ തെള്ളു വണ്ടി. ഞാൻ ഉണ്ടാക്കിയ ആദ്യമായിട്ട് ഉണ്ടാക്കിയ കേക്ക് ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. എന്നാ ടേസ്റ്റ് എന്ന് പറയാമോ? രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ്. കേക്ക് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു കേക്ക്. നല്ല കേക്കാണ്. എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, അതിൻ്റെ പിന്നിലത്തെ ഹാർഡ് വർക്കും പരിശ്രമവും എല്ലാത്തിനും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എൻ്റെ ഭർത്താവിനെ. അങ്ങനെ ആദ്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കേക്ക് ഉണ്ടാക്കി നോക്കണം, മറക്കാതെ. ഉറപ്പായിട്ടും നിങ്ങൾ അത് നോക്കിയാൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എവിടെ ഞാനാ ഉള്ളു പറഞ്ഞു വിട്ടേക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ പിന്നെ ഏതായാലും ചെയ്യുക. ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക, സബ്സ്ക്രൈബും ബെൽ ബട്ടൺ ഞെക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആദ്യം നോക്കിയതോ അറിയത്തില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ബെൽ ബട്ടൺ. ഓക്കെ ഗൈസ്, നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഇനി വീണ്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിലേക്ക് നമുക്ക് വീണ്ടും. Bye-bye. എല്ലാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.